വെൽക്കം ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് സ്റ്റഡീസ്. റീസണിങ്ങിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്, ഒന്നാണ് ഇന്നിക്വാളിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ. എല്ലാവരും വളരെ ഈസി ആയിട്ടും നമുക്ക് ഏത് എക്സാമിനും, എല്ലാ പ്രിലിമിനറി എക്സാംസിനും ഷോർട്ട് ഷോർട്ടായിട്ട് വരുന്നതാണ് എന്താ ഇനിക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ. ആദ്യം തന്നെ എല്ലാവർക്കും ചെയ്യാനായിട്ട് ഭയങ്കര ടെൻഡൻസി കൂടുതലുള്ള ഒരു ടോപ്പിക്കുമാണ് എന്ത് ഇനിക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഈ ഇന്നിക്വാളിറ്റീസിൽ മിക്കവാറും ആൾക്കാർക്ക് എന്താണ് എറർ സംഭവിക്കാറുണ്ട്. ഈ എറർ സംഭവിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മൾ പറയും കോംപ്ലിമെന്ററി പെയർ എന്നുള്ളൊരു പോർഷൻ വരുമ്പോൾ അല്ലേ. അത് ഈ ഇന്നിക്വാളിറ്റീസിൽ കോംപ്ലിമെന്ററി പെയർ അത് എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ അത് സോൾവ് ചെയ്യാം, നമുക്ക് മിസ്റ്റേക്കുകൾ ഇല്ലാതെ എങ്ങനെ നമ്മുടെ എക്സാംസിന് ഈസി ആയിട്ട് മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, സോ നമുക്ക് ഇന്നിക്വാളിറ്റീസിലോട്ട് ഒന്ന് കിടക്കാം. ഞാൻ വളരെ ഇന്നിക്വാളിറ്റീസിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ IBPS വിജ്ഞാൻ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടും. അതിന്റെ ഫുൾ സെക്ഷൻ ക്ലാസ് അവൈലബിൾ ആണ്. അതിന്റെ കോംപ്ലിമെന്ററി പെയർ എന്നുള്ള ഒരു കൊച്ചു ടോപ്പിക്കാണ് ഞാൻ ഇന്നിവിടെ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം അല്ലെ ഇനിക്വാളിറ്റീസ് എന്തായിരുന്നു. നമ്മളുടെ ഈ സിംബൽസ് അല്ലേ, ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ. ഇപ്പൊ നമ്മളിപ്പം പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പം ക്ലോസ് ആയിരിക്കുന്നുണ്ട്, ലെസ് ദാൻ പറയാണ്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു സിംബൽസ്. ഇത്രയും സിംബൽസ് വെച്ചിട്ട് അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും കൺക്ലൂഷൻ ബേസ്ഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്താ ഇനിക്വാളിറ്റീസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ മെയിൻ എക്സാംസ് വരുമ്പോൾ അതിന്റെ ഹയർ ലെവൽ വരുമ്പോൾ എന്താണ് നമുക്ക് കോഡഡ് ഇനിക്വാളിറ്റീസ് നമുക്കിപ്പം വരുന്നുണ്ട് അല്ലെ എക്സാംസിന്. ഇപ്പം IBPS എക്സാംസ് ആണെങ്കിലും SBI ആണെങ്കിലും RRB ആണെങ്കിലും ഇവരുടെ ക്ലർക്ക് ഓർ PO എക്സാംസ് നമുക്ക് ഷോർട്ട് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ ഇനിക്വാളിറ്റീസ്. അത് 3 to 5 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അതുപോലെ ചെറിയ നമ്മളുടെ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള നമ്മുടെ കോൺസെൻട്രേഷൻ കുറവ് മൂലം എന്താണ് അതുപോലെ നമുക്ക് നെഗറ്റീവ് വീഴുന്ന ഒരു ടോപ്പിക്കുമാണ് ഇനിക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു സിംബൽസ് വെച്ചിട്ട് ഇതിന്റെ ഒരു അനാലിസിസ് ആണ് എന്താ ഇനിക്വാളിറ്റീസ് വരുന്നത്. അത് എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് അവർ തരുവാം. അപ്പൊ നമുക്ക് ഇങ്ങനെയായിരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് വരും എക്സാംസിന്, അതുപോലെ രണ്ട് കൺക്ലൂഷൻസും കാണും അല്ലെ. നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ കൺക്ലൂഷൻസ് ഫോളോ ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കി, ഇവിടെ എന്താ നോക്കി, സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്, എ ലെസർ ദാൻ ഓർ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, എന്താണ് സി ഗ്രേറ്റർ ദാൻ ഡി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് എന്താ കൺക്ലൂഷൻ തന്നിട്ടുണ്ട്, എന്താ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. നമുക്ക് നോക്കാം, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണ്. നോക്കി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്, ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതുകൊണ്ട് എനിക്ക് ബിക്ക് ഒരുവിടെ എന്തോ ഇടാൻ പറ്റും, സി ഇടാൻ പറ്റും അല്ലേ. കാരണം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറയുന്നത് എന്താണ്, ഫോളോ ആകും ആണല്ലോ. അതുപോലെ പിന്നാണ് ഡി ലെസ് ദാൻ എ, നമുക്ക് നോക്കാം. ദാ ഡി, ഡിയുടെ അടുത്തുള്ള സിമ്പിള് ഡി ലെസ് ദാൻ ഉള്ള സിമ്പിള് തന്നെയാണ്. പക്ഷേ എയുടെ അടുത്തുള്ള സിമ്പിൾ നോക്കി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതാണ്. നമുക്കറിയാം ഈ പറയുന്ന രണ്ട് സിംബൽസും മുഖത്തോട് മുഖം നോക്കി നിൽക്കും അല്ലെ. നമ്മൾ ഇതിനകത്ത് പറയും, ഒന്നേ മുഖത്തോട് മുഖം നോക്കി നിന്നാലും, മുഖത്തോട് മുഖം മീൻസ് ഇങ്ങനെ നിന്നാലും, ഇല്ലെങ്കിൽ രണ്ടുപേരും പിണങ്ങി തിരിഞ്ഞു നിൽക്കുന്നോട്ട് നിന്നാലും എന്താണ് നമ്മളത് കൺസിഡർ ചെയ്യത്തില്ല, നമ്മൾ നോക്കിയേ വേണ്ട. അന്നേരം നമുക്ക് എന്തോ പറയാം, നോട്ട് ഫോളോ എന്ന് പറയാം. നമുക്കൊരു കൺക്ലൂഷനിലെത്തണമെങ്കിൽ എങ്ങനെയായിരിക്കണം, ആ സിംബൽസ് എന്ന് പറയുന്നത് ഒരു ഫോർവേഡ് മൂവ്മെന്റ് ആയിരിക്കണം. അടുത്തപ്പോ എന്താ എല്ലാം ഫോർവേഡ് ഒരുപോലെ പോവല്ലേ, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ എല്ലാവരും ഒരുപോലെ പോകണം. ഇങ്ങനെയാണെ നമുക്കത് അങ്ങനെയാണെ മാത്രം നമ്മൾ നോക്കിയാൽ മതി ഫോളോ ആണോ അല്ലയോ എന്നുള്ളത്. അതിനടുത്തോ അതിന്റെ ഇടയ്ക്കോ എവിടെയെങ്കിലും സിംബൽസ് തിരിഞ്ഞു നിൽക്കുകയോ അല്ലെങ്കിൽ മുഖത്തോട് മുഖം നോക്കി നിൽക്കണേ നമുക്ക് അന്നേരം പറയാം നോട്ട് ഫോളോ എന്ന് പറയാൻ പറ്റും അല്ലെ. ഇനി ഈ കോംപ്ലിമെന്ററി പെയർ, നമ്മൾ കോംപ്ലിമെന്ററി പെയർ എന്ന് പറഞ്ഞു, ഈ കോംപ്ലിമെന്ററി പെയർ എപ്പോഴാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇല്ല എന്താണ് ഈ കോംപ്ലിമെന്ററി പെയർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പൊ നോക്കി, നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അല്ലേ. ആ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് രണ്ട് കൺക്ലൂഷൻസ് ആണുള്ളത്. നമ്മൾ കൺക്ലൂഷൻ ഫോളോ ആണോ അല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. ഈ കൺക്ലൂഷൻസ് ഫോളോ ആണോ അല്ലയോ നോക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് കൺക്ലൂഷൻ എടുക്കുകയാണ്, എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ എന്നുള്ളത്. നോക്കി, എം ലെസർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് കിടക്കുന്നത്. എമ്മിന്റെ അടുത്തുള്ള സിമ്പിളെ എം ലെസർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. ഇതൊറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ,
നോക്കുകയും ലെസർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് കിടക്കുന്ന ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അന്നേരം നമുക്കറിയണ്ടാ ഇത് ഫോളോ ആകില്ല. ആ ഇവിടെ ഉള്ള സിമ്പിൾ തന്നെ അല്ല, ഇവിടെ എം ഗ്രേറ്റർ എന്നുള്ള ഇവിടെ ലെസർ ആണ്, ക്യൂ ഇവിടെയാണ്. ഇതിന്റെ ഇടയ്ക്ക് നോക്കി ഇതൊരു ഫോർവേഡ് മൂവ്മെന്റിലും അല്ല സിമ്പിൾസ് പോയിരിക്കുന്നത്. ഇവിടെ രണ്ടും നമുക്ക് പറയാം ഫോർവേഡ് മൂവ്മെന്റ് ആണെന്ന് പറയാം, പക്ഷെ ഇവിടെ നോക്കി അല്ല. അന്നേരം നമുക്കറിയാം ഇത് നോട്ട് ഫോളോ ആണ്. അടുത്തതും ക്യൂവും എമ്മും തന്നെയാണ്, അടുത്തതും നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ, ക്യൂ എമ്മും തന്നെയാണ്. അവിടെ നോക്കി എം ഗ്രേറ്റർ, അവിടെയും സെയിം എം ഗ്രേറ്റർ ആണ് പറയുന്നത് അല്ലേ. നോക്കി എം ഗ്രേറ്റർ ആന്ന് പറഞ്ഞാൽ നോക്കി ഇവിടെ എം ലെസർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ക്യൂ. നോക്കി എം ക്യൂ നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് പറ്റത്തില്ല. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഇപ്പൊ നമുക്ക് വന്നേക്കാണ് എം ക്യൂ, അതുപോലെ എന്താണ് നമ്മുടെ ഇവിടെ ഉള്ള എലമെന്റ്സ് രണ്ടെടുത്തു, അതായത് കൺക്ലൂഷൻ വണ്ണും കൺക്ലൂഷൻ ടൂവും ഫോളോ ആകുന്നില്ല, രണ്ട് കൺക്ലൂഷൻസ് ഫോളോ ആകുന്നില്ല. അതുപോലെ തന്നെ എന്താണ് അതിന്റെ എലമെന്റ്സ് സെയിം ആണെങ്കിലാണ് നമ്മൾ കോംപ്ലിമെന്ററി പെയർ ആണോ നോക്കുന്നത്, അതായത് ഏതർ ഓർ കണ്ടീഷൻ നോക്കുന്നത്. അതായത് എപ്പോഴാ കോംപ്ലിമെന്ററി പെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കണ്ടീഷൻസിൽ കൂടി നമുക്കത് ഇങ്ങനെ ആയിരിക്കണം. അതായത് ഒന്നിൽ എന്താണ് ഇപ്പൊ എം ക്യൂ എന്നുള്ള രണ്ട് എലമെന്റ്സ് ആണ് അല്ലേ. നമുക്കറിയാം നമ്മൾ ഏത് രണ്ട് എലമെന്റ്സ് എടുത്താലും ഒന്നിൽ ഒരെണ്ണം വലുതായിരിക്കും, അടുത്തത് ചെറുതായിരിക്കും, ഇല്ലേ രണ്ടും തുല്യമായിരിക്കും അല്ലേ. ഇവിടെ എം ക്യൂ എന്നുള്ള രണ്ട് എലമെന്റ് ആണ്. ഞാൻ നോക്കുകയാണ് ഇവിടെ എം ഗ്രേറ്റർ ആന്ന് പറയുകയാണ്, ഇല്ലെങ്കിൽ എന്താണ് ക്യൂ ഗ്രേറ്റർ ആന്ന് പറയുകയാണ്. ഇനി ഇത് രണ്ടുമല്ല, ക്യൂവും എമ്മും തുല്യമാന്ന് പറയുകയാണ്. ഈ മൂന്ന് കണ്ടീഷൻസും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, അതായത് കൺക്ലൂഷൻ വണ്ണും കൺക്ലൂഷൻ ടു എന്നുള്ള രണ്ട് കൺക്ലൂഷൻസ് ഉണ്ട്, ആ രണ്ട് കൺക്ലൂഷനും ഫോളോ ആകുന്നില്ല എങ്കിൽ നമ്മുടെ ഈ മൂന്ന് കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, കോംപ്ലിമെന്ററി പെയർ നമ്മൾ പറയുന്നത്. ഇവിടെ നോക്കി എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ, ഈ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, എം ഗ്രേറ്റർ ദാൻ ക്യൂ ആണ്, എം ഈക്വൽ ടു ക്യൂ ആണ്. അടുത്തതിൽ എന്താ പറയുന്നത്, അടുത്തതിലും പറയുന്ന എം ഗ്രേറ്റർ ദാൻ ക്യൂ എന്നുള്ളതല്ലേ പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ മൂന്ന് കണ്ടീഷൻ ആവുന്നുണ്ടോ? ഇല്ല. ഫസ്റ്റ് അവർ പറയുന്നുണ്ട് എം ഗ്രേറ്റർ ദാൻ ക്യൂ എന്ന് പറയുന്നു, അതുപോലെ നമ്മുടെ തേർഡ് എം ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ദാ ഈ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇത് എന്തുകൊണ്ടാ പറയുന്നത്, ചില ആൾക്കാർ എമ്മും ക്യൂവും ആ ഇവിടെ ഗ്രേറ്റർ ദാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഉടനെ അങ്ങ് എഴുതറിടും, അങ്ങനെയല്ല. ഇവിടെ നമ്മൾ നോക്കി ഇവിടെ രണ്ടും എന്താണ് സെയിം ആണല്ലേ പറഞ്ഞേക്കുന്നത്, ഇത് രണ്ടും എന്താ സെയിം ആണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് രണ്ടെണ്ണേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു കണ്ടീഷൻ അവർ പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്തോ പറ്റത്തുള്ളൂ, നെയ്തർ കൺക്ലൂഷൻ നോർ ടു ഫോളോസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മുടെ കോംപ്ലിമെന്ററി പെയർ കൺക്ലൂഷൻ കറക്റ്റായിട്ട് വരണം എപ്പോഴും എങ്ങനെയായിരുന്നു, ഈ മൂന്ന് കണ്ടീഷന് സാറ്റിസ്ഫൈഡ് ആയിട്ട് വരണം. ഞാനിത് എമ്മും ക്യൂവും ക്യൂ എം എന്നുള്ള സെയിം എലമെന്റ് വെച്ച് പറഞ്ഞു, കാരണം ഇങ്ങനൊരു കേസിൽ എന്ത് പറ്റാറുണ്ട്, മിക്കവരും രണ്ട് ഫോളോ അല്ലെന്നാണ്ട് അവർ കോംപ്ലിമെന്ററി പെയർ നോക്കാൻ പോലും നിൽക്കില്ല. അന്നേരം ഉടനെ എന്ത് ചെയ്യും, ഏത് കൺക്ലൂഷൻ വൺ ഓർ ടു ഫോളോസ് എന്ന് പറഞ്ഞ് എഴുതി വെക്കാറുണ്ട്. അതാണ് ഒരെണ്ണം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അത് നോക്കി രണ്ട് എലമെന്റ് രണ്ട് സൈഡിലായിട്ടാണ്, പക്ഷെ രണ്ടെടുത്തും എന്താണ് എം തന്നെയാണ് പറയുന്നത് അല്ലെ. നമുക്ക് ഇനി അടുത്തത് നോക്കാം. അടുത്ത് നോക്കി ഒന്ന് രണ്ട് മൂന്ന്, മൂന്നെണ്ണം ആണോ ഉള്ളത് അല്ലെ. ഈ മൂന്നെണ്ണം ഞാനൊന്ന് ഒരുമിച്ച് എടുത്ത് എഴുതുകയാണല്ലോ, മൂന്നെണ്ണം കൂടെ ഞാൻ ഒരുമിച്ച് എഴുതുകയാണ്. ഓ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, കെ ഗ്രേറ്റർ ദാൻ എച്ച്, ഗ്രേറ്റർ ദാൻ എല്, ഗ്രേറ്റർ ദാൻ എ. നോക്കിഞ്ഞ് ഇവിടെ ഇതാ എല്, എല് എൽ ലെസ് ദാൻ ക്യൂ. അതായത് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് എനിക്കൊരു എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഇടുകയാണെ, എൽ ലെസ് ദാൻ ക്യൂ. ഞാൻ ഒരു ട്രീയിൽ തന്നെ ആക്കുകയാണ്. അടുത്ത കെ ദാ ഉണ്ട്, കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ഇത് നമ്മളിങ്ങനെ എളുപ്പത്തിന് കുറച്ച് വലുത് വരുവാണ് എളുപ്പത്തിന് ഇങ്ങനെ നമുക്ക് ട്രീ പോലെ വരച്ചു വെക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം ഓ ലെസ് ദാൻ ക്യൂ എന്നുള്ളത് നമ്മുടെ കൺക്ലൂഷൻ ഇല്ലേ. നോക്കി ഓ ലെസർ ദാണ് സിമ്പിള്, പക്ഷെ തൊട്ടടുത്ത് വന്നപ്പോ എന്താ ഗ്രേറ്റർ സിമ്പിളാ. ക്യൂ ദാ ഇവിടെയാണ് കിടക്കുന്നത്, നമ്മൾ നോക്കിയതാ ഇവിടെ നോക്കി ഇവിടെ രണ്ടെണ്ണം സെയിം ആയിട്ട് പോകുന്നുണ്ട്, പക്ഷെ ഇവിടെ ഇവിടെയും നേരെ തിരിഞ്ഞു കിടക്കാം അല്ലേ. പറയാൻ പറ്റുമോ അന്നേരം എന്തുകൊണ്ട് ഇത് നമുക്ക് ഫോളോ അല്ല. ക്യൂ നോക്കി, ക്യൂ ഇവിടെയാണ് ദാ ഇത്രയും, ദാ ഈ ഒരെണ്ണം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. നോക്കി അതിനകത്ത് ദാ ഇവിടെ വന്നപ്പം സിമ്പിൾ അങ്ങോട്ട്, ഇവിടെ വന്നപ്പം തിരിഞ്ഞു. അന്നേരം നമുക്കറിയാം ഓയും ക്യൂവും തമ്മിലൊരു കണക്ഷൻ വരുന്നില്ല അല്ലേ. രണ്ടെടുത്ത് സിമ്പിൾ എന്താണ് നോക്കി, മുഖത്തോട് പോകാൻ വന്നാൽ കണക്ഷൻ എടുക്കാനേ പറ്റത്തില്ല. അന്നേരം നമുക്കറിയാം ഓ ലെസ് ദാൻ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ ഫോളോ ആകില്ലെന്നറിയാം.
അത് നോക്കി ഓ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ എന്നുള്ളത് അതും സെയിം ഓയും ക്യൂവും തന്നെയാണ് അല്ലെ നോക്കി ഓ ലെസർ ദാൻ ഈക്വൽ ടു പറയുന്നത് പക്ഷെ ക്യൂ ഇവിടെയാണ് അതും ഫോളോ ആകില്ല നമ്മൾ പറഞ്ഞു നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കൺക്ലൂഷൻ ഫോളോ ആകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് നോക്കുന്നത് കോംപ്ലിമെന്ററി പെയർ നോക്കുന്നത് എലമെന്റ്സ് സെയിം ആണോ ഓ ക്യൂ സെയിം ഓയും ക്യൂവും തന്നെയാണ് ഇനി നമുക്കറിയണം നമ്മൾ പറഞ്ഞ മൂന്ന് കണ്ടീഷൻ അതായത് ഓ ഗ്രേറ്റർ ദാൻ ക്യൂ അല്ലെങ്കിൽ എന്താണ് ക്യൂ ഗ്രേറ്റർ ദാൻ ഓ അതല്ലെങ്കിൽ എന്താണ് ഓയും ക്യൂവും തുല്യമാണെന്നുള്ളത് ഈ മൂന്ന് കണ്ടീഷനും എന്താണ് സാറ്റിസ്ഫൈ ആണോ നമുക്ക് അറിയേണ്ടത് നമുക്ക് നോക്കാം ഇവിടെ നോക്കിയേ ക്യൂ ഗ്രേറ്റർ ദാൻ ഓ ക്യൂ ഗ്രേറ്റർ ദാൻ ഓൾ ഓൾ ഉള്ളത് സാറ്റിസ്ഫൈ ആയി അടുത്ത എന്താ ഓ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ എന്നാണ് ഈ ഓ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഒന്ന് ഓ ക്യൂവിനെക്കാട്ട് വലുതായിരിക്കും അല്ലെ ഓയും ക്യൂ എന്താണ് തുല്യമായിരിക്കും നോക്കി ആ രണ്ട് കണ്ടീഷൻ നോക്കിയത് ഓ ഗ്രേറ്റർ ദാൻ ക്യൂ എന്നുള്ളത് സാറ്റിസ്ഫൈ ആയി ഓ ഈക്വൽ ടു ക്യൂ എന്നുള്ളത് സാറ്റിസ്ഫൈ നമ്മുടെ വേണ്ട നമ്മുടെ മൂന്ന് കാര്യങ്ങൾ സാറ്റിസ്ഫൈ രണ്ട് എലമെന്റ്സിനെ വെച്ചിട്ട് ഒന്ന് ക്യൂ വലുത് അല്ലെങ്കിൽ ഓ വലുത് ഇല്ലെങ്കിൽ ഇത് രണ്ടും സെയിം ആണ് നമ്മുടെ ആ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആയിട്ട് വന്നു എപ്പോഴാണ് നമ്മൾ നോക്കുന്നത് രണ്ട് കൺക്ലൂഷൻ ആ രണ്ടെണ്ണവും ഫോളോ ആകുന്നില്ല ആ എലമെന്റ്സ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കോംപ്ലിമെന്ററി പെയർ ആണെന്ന് കൺസിഡർ ചെയ്യാം ഇത് മൂന്നും ഓക്കെ ആയിട്ട് വന്നു എന്നത് നമ്മുടെ എന്താണ് കോംപ്ലിമെന്ററി പെയർ ആണ് അന്നേരമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് എയ്തർ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് കൺക്ലൂഷൻ വൺ ഓർ ടു ഇസ് ട്രൂ എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് ചോദ്യം നോക്കി ഇത് നമുക്ക് മൂന്ന് സ്റ്റേറ്റ് ഒന്ന് മൂന്നല്ല നാല് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട് ഈ നാല് സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒരുമിച്ച് എടുത്ത് എഴുതുകയാണ് ഓക്കെ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം എം ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ ആർ ആർ ലെസ് ദാൻ ഇ നോക്കി അത് ഞാൻ അതുപോലെ എഴുതിയല്ലോ ഒരുമിച്ച് ഒറ്റ ട്രീ ആക്കിയല്ലേ ഇനി നമുക്ക് നോക്കാം നമുക്ക് എന്താ വേണ്ടത് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോക്കാം എഫ് ഇവിടെയുണ്ട് ദാ ഇ ഇവിടെയുണ്ട് പക്ഷെ നമ്മൾ അതിന്റെ സിമ്പിൾസ് നോക്കി രണ്ടും മുഖത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയല്ലേ അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ പക്ഷെ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു എടുത്തോട്ട് വരുമ്പോൾ എന്താണ് അവിടെ മുഖത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുക രണ്ട് സിമ്പിൾസും അല്ലെ ഒരു ഇവിടം വരെ ആ ഫോർവേഡ് മൂവ്മെന്റ് ആയിരുന്നു പക്ഷെ അടുത്തത് വന്നപ്പോ നേരെ തിരിഞ്ഞ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ കൺസിഡർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല എന്താണ് നോട്ട് ഫോളോ ആണ് എഫ് ലെസ് ദാൻ ഇ എഫ് ലെസ് ദാൻ എന്ന് പറയാനേ പറ്റില്ല കാരണം എഫ് ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് ട്രീ ചെയ്തപ്പോൾ എഫിന്റെ അടുത്ത് ഇറങ്ങുന്ന സിമ്പിൾ എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് ഇതും ഫോളോ അല്ല നമ്മുടെ സ്റ്റേറ്റ്മെന്റുകൾ തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കൺക്ലൂഷൻ ടൂവും ത്രീയും ഫോളോ അല്ല ഇവിടെ ഒരു കൺക്ലൂഷൻ കൂടെ ഉണ്ട് എം ഗ്രേറ്റർ ദാൻ ഇ എന്നുള്ളത് നോക്കി എമ്മിന്റെ അടുത്തത് അങ്ങോട്ടാണ് ഇവിടെ തിരിഞ്ഞ് കണ്ടോ ഇതും ഇതും നോക്കി രണ്ടും തിരിഞ്ഞാണ് ഇതും ഫോളോ അല്ല ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് മൂന്ന് കൺക്ലൂഷൻ ഉണ്ട് മൂന്ന് കൺക്ലൂഷനും ഫോളോ അല്ല ഇനി നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും കൂടെ നമ്മൾ കോംപ്ലിമെന്ററി പെയറിന് വേണ്ടിയിട്ട് ഒന്നും രണ്ടും കൂടെ എടുത്താൽ എലമെന്റ്സ് സെയിം ആണോ എമ്മും എഫും ആ പക്ഷെ എമ്മും എഫും നമുക്ക് പറയാൻ പറ്റില്ല ഈക്വൽ സിമ്പിൾ അല്ല ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആ അന്നേരം ഇതെന്താണ് എമ്മും ഇയും എഫും മൂന്ന് മൂന്ന് എലമെന്റ് അല്ലേ പിന്നെ അടുത്ത് നമ്മൾ രണ്ടും മൂന്നും തമ്മിൽ നോക്കുമ്പോൾ എന്താണ് സെയിം എലമെന്റ്സ് ആണ് രണ്ടും മൂന്നിലും അല്ലെ രണ്ടും മൂന്നിലും സെയിം എലമെന്റ് ആ രണ്ട് എലമെന്റുകൾ രണ്ട് കൺക്ലൂഷനുകൾ ഫോളോ ചെയ്യുന്നില്ല അതിന്റെ എലമെന്റ്സ് സെയിം ആവുമ്പോഴാണല്ലോ കോംപ്ലിമെന്ററി പെയർ വരുന്നത് നോക്കി ഇവിടെ കോംപ്ലിമെന്ററി പെയർ ആണോ എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എഫ് ഗ്രേറ്റർ ദാൻ ഇ എന്ന് എഴുതാം എഫ് ഈക്വൽ ടു ഇ എന്ന് എഴുതാം ഇവിടെ നോക്കിയേ ഇ ഗ്രേറ്റർ ദാൻ എഫ് എന്നാ പറയുന്നത് അല്ലേ നമുക്ക് നോക്കാം അതായത് എഫ് ഗ്രേറ്റർ ദാൻ ഇ എന്ന് പറയുന്നുണ്ട് ഇ ഗ്രേറ്റർ ദാൻ എഫ് എന്ന് പറയുന്നുണ്ട് എഫ് ഈക്വൽ ടു ഇ എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം നമുക്ക് രണ്ട് എലമെന്റ് എടുത്താൽ ഒന്നി ഒരെണ്ണം വലുത് അടുത്തത് വലുത് ഇല്ല രണ്ടും തുല്യം നമുക്ക് ആ മൂന്ന് കണ്ടീഷനും കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും കോംപ്ലിമെന്ററി പെയർ ആണെന്ന് പറയും ഇവിടെ ആ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ആകുന്നുണ്ടല്ലോ മനസ്സിലാകുന്നില്ല ഇപ്പൊ ആ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി ആ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഏത് ടു ഓർ ത്രീ ഫോളോ എന്ന് നമുക്ക് പറയാം എളുപ്പമല്ലേ കോംപ്ലിമെന്ററി പെയർ നമ്മുടെ ആ കണ്ടീഷൻസ് രണ്ട് എലമെന്റ് തന്നാൽ അതിന്റെ കൺക്ലൂഷൻ വണ്ണും ടൂവും ഫോളോ ആകുന്നില്ല എന്നുള്ള കേസ് ആണെങ്കിൽ അതിന്റെ എലമെന്റ്സ് സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് നോക്കും കോംപ്ലിമെന്ററി പെയർ ആണോ കോംപ്ലിമെന്ററി പെയർ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും നമ്മൾ എയ്തർ യൂസ് ചെയ്യും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് ഒന്നായിട്ട് എഴുതാം അല്ലെ മൂന്ന് കൺക്ലൂഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ബി ലെസ് ദാൻ എം എം ഗ്രേറ്റർ ദാൻ ഡി ഡി ഈസ് ഈക്വൽ ടു എഫ് നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി നോക്കി ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ പെട്ടെന്ന് എങ്ങനെ എഴുതുന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു നമ്മുടെ IBPS വിജ്ഞാൻ ആപ്പിൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആണ് ഇനിക്വാലിറ്റീസിന്റെ ക്ലാസ് നമുക്ക് ഫുൾ ലെങ്ത് ക്ലാസ് ഡീറ്റെയിൽഡ് ക്ലാസ് അവൈലബിൾ ആണ് ഇതിന്റെ എല്ലാ ലെവലും ഹയർ ലെവലും കോഡഡും എല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക്
ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് വീഡിയോസ് കിട്ടുന്നതാണ് കേട്ടോ. ഇതിപ്പോ ഞാൻ ആ കോംപ്ലിമെന്ററി പെയർ എന്നുള്ള ഒരു ടോപ്പിക് ഒരു പോർഷൻ മാത്രം ആയതുകൊണ്ടാണ് അതിനെപ്പറ്റി മാത്രം നമ്മുടെ ഈദ്രോ കണ്ടീഷൻ മാത്രം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി, ആ എയുടെ അടുത്തുള്ള സിമ്പിള് കറക്റ്റ്. പക്ഷെ തൊട്ടടുത്ത സിമ്പിള് നോക്കി, എ ഇവിടെയാണ്, ഡി ഇവിടെയാണ്. പക്ഷെ അതിന്റെ സിമ്പിൾസ് നോക്കി, തൊട്ട ഇടയ്ക്ക് ഒരാൾ കണ്ടോ ഇവിടെ വന്നപ്പോ ഇവിടെ തിരിഞ്ഞിരിക്കുന്നു, ഇയാളുമായിട്ട് മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു. നമുക്ക് കണ്ടിന്യൂറ്റി പറയാൻ പറ്റുമോ? പറ്റത്തില്ല. എ ഗ്രേറ്റർ ദാൻ ഡി എന്നുള്ളത് എന്താണ്? ഫോളോ ആകില്ല. അടുത്ത് നോക്കി, ഡി ഗ്രേറ്റർ ദാൻ ബി. ഡി ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് ഓൾറെഡി ഡി ലെസർ ദാൻ ആണ്. പിന്നെ നമ്മൾ ഡി ഗ്രേറ്റർ ദാൻ ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ, ബിയും ലെസറാണ് ഡിയും ലെസറാണ്, രണ്ടിടത്തും നമുക്ക് ഒരു കണക്ഷനും പറയാൻ പറ്റില്ല. നോട്ട് ഫോളോ. അടുത്ത് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ നോക്കി ഇതിപ്പോ ഞാൻ ഇട്ട വരയാണേ, അല്ല ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരാൻ ഞാൻ ഇട്ട വരയാണ്. ഓക്കെ, അതായത് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി എന്ന് പറയാൻ പറ്റില്ല, അതാ ഇവിടെ ബി ലെസർ എന്നാ പറയുന്നത്, അതുകൊണ്ട് ഇതും ഫോളോ അല്ല. നമുക്ക് മൂന്ന് സ്റ്റേറ്റ്മെന്റ്, മൂന്ന് കൺക്ലൂഷനുകളും ഫോളോ അല്ല. നമുക്ക് ഇനി നോക്കാം കൺക്ലൂഷൻ വണ്ണും ടു. എലമെന്റ്സ് എ ബി ഡി, മൂന്നും മൂന്ന് എലമെന്റ് ആണ്. നോക്കി എ ബി ഡി മൂന്നും മൂന്ന് എലമെന്റ് ഈക്വൽ ടു കഴിഞ്ഞ എഫ് ആണ്. എഫ് ആയിരുന്നു കൺസിഡർ ചെയ്യാറ് കേട്ടോ. ഇവിടെ നോക്കി മൂന്നും മൂന്ന് എലമെന്റ് ആണ്, ഒന്നും രണ്ടും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് നോക്കി രണ്ടും മൂന്നും നോക്കുമ്പം ബി ഡി എന്നുള്ള രണ്ട് എലമെന്റുകൾ ഉണ്ട് അല്ലെ, സെയിം ആണ് എലമെന്റ്സ്, സെയിം ആണ്. നമുക്ക് നോക്കാം, നോക്കി ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞാൽ ബി ഗ്രേറ്റർ ദാൻ ഡി, ബി ഈക്വൽ ടു ഡി. ഇവിടെ എന്താ പറയുന്നത്? ഡി ഗ്രേറ്റർ ദാൻ ബി. കണ്ടോ, നമ്മുടെ കണ്ടീഷൻ മൂന്ന് സാറ്റിസ്ഫൈ അല്ലേ. ആദ്യം ഡി വലുതാന്ന് പറഞ്ഞു, പിന്നെ ബി വലുതാന്ന് പറഞ്ഞു, രണ്ടും തുല്യമാന്ന് പറഞ്ഞു. അന്നേരം ഏതർ ടു ഓർ ത്രീ എന്ന് പറയുന്നത് എന്താണ്? ഫോളോസ് എന്നുള്ളത് നമുക്ക് എന്താ കൺക്ലൂഷൻ ആയില്ലേ? കോംപ്ലിമെന്ററി പെയർ വന്നല്ലോ. അപ്പൊ കോംപ്ലിമെന്ററി പെയറിന്റെ ഒരു നല്ല ഐഡിയ കിട്ടിയില്ലേ. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒരുമിച്ച് എഴുതാണ്. എസ് ഗ്രേറ്റർ എസ് ലെസർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ, ലെസർ ദാൻ ആർ, ലെസർ ദാൻ ലെസർ ദാൻ ആർ ഈക്വൽ ടു ഇ, എസ് ലെസർ ദാൻ ഓർ ഈക്വൽ ടു ബി ഈക്വൽ ടു എച്ച്. ഓക്കെ, ആണല്ലോ. നമുക്ക് നോക്കാം ബിയും ക്യൂവും അല്ലെ. ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ, ഇതാ ഇവിടെയാണ് ബിയും ക്യൂവും വരുന്നത് ഈ ഒരു ടോപ്പിക്കിൽ. പക്ഷെ നോക്കി രണ്ടുപേരും ഒരിടത്ത് എന്താ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇപ്പുറത്ത് വരുമ്പോൾ എന്താണ് എസ് ലെസർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ, ക്യൂ വലുതാണ് ബി വലുതാണ്. പക്ഷെ കൺക്ലൂഷൻ പറയാൻ പറ്റുമോ? രണ്ടുപേരും എന്താണ് മുഖത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുവല്ലേ, ഫോളോ അല്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂ അല്ലേ. ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്, ക്യൂ ഗ്രേറ്റർ ദാൻ എച്ച്. ക്യൂ ഇവിടെ ഗ്രേറ്റർ സിമ്പിൾ ഉണ്ട്, എച്ച് ഇവിടെയാണ്. പക്ഷെ ഇടയ്ക്ക് ഇതുണ്ടോ നമ്മുടെ ഈ പറഞ്ഞ ആ സെയിം രണ്ട് സിമ്പിൾസ് തന്നെയാണ്, ഫോളോ അല്ല. കൺക്ലൂഷൻ വണ്ണും കൺക്ലൂഷൻ ടൂ എന്താണ്? ഫോളോ അല്ല എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇനി ഇതിനകത്തുള്ളൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഈ എലമെന്റ്സ് ക്യൂ ബി എച്ച് മൂന്ന് എലമെന്റ്സ് ഉണ്ട്. മൂന്ന് എലമെന്റ്സ് ആയതുകൊണ്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ നമുക്ക്? നമ്മൾ പറ്റത്തില്ല എന്ന് പറയും. പക്ഷെ ഈ മൂന്ന് എലമെന്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? നോക്കി ബിയും എച്ചും ഈക്വൽ ആണ് അല്ലേ. ഇവിടെ നോക്കിയാൽ മതി, കണ്ടോ ബി എച്ച് എന്ന് പറയുന്നത് തുല്യമാണ്. അന്നേരം നമുക്ക് ഇവിടെ ഒന്നീ ബി എ മാറ്റി എച്ച് റീപ്ലേസ് ആക്കാം, അല്ല എച്ചിനെ മാറ്റി ബി റീപ്ലേസ് ആക്കാം. ഇതിന്റെ അർത്ഥം എന്താണ്? ക്യൂ ലെസർ ദാൻ ബി ആണ്, അതുപോലെ ക്യൂ ഈക്വൽ ടു ബി ആണ്. ഈ ക്യൂ ഗ്രേറ്റർ ദാൻ എച്ചിനെ, ക്യൂ ഗ്രേറ്റർ ദാൻ എച്ചിനെ എനിക്ക് ക്യൂ ഗ്രേറ്റർ ദാൻ ബി എന്ന് എഴുതിക്കൂടെ? ബി വെച്ച് എഴുതുന്നത് തെറ്റുമല്ലോ, കാരണം ബി ഈക്വൽ ടു എച്ച് അല്ലേ, ആണല്ലോ. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എക്സാമിന് മിക്ക ആൾക്കാർക്കും ശ്രദ്ധിക്കാതെ പോവുകയും തെറ്റ് പറ്റുകയും ചെയ്യുന്ന ഒന്നാണ്. കാരണം ബി ഈക്വൽ ടു എച്ച് എന്നുണ്ട്, രണ്ടെണ്ണോ ഫോളോ അല്ലാത്തതുകൊണ്ട് ചിലർ എന്ത് എഴുതും? നെയ്തർ കൺക്ലൂഷൻ വൺ ഓർ ടു ഈസ് ട്രൂ എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട അതല്ല, വണ്ണും ടൂവും ഫോളോ അല്ല. പക്ഷെ ബിയും എച്ചും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് ഒരു കണക്ഷൻ. ആ കണക്ഷൻ ഒളിഞ്ഞു കിടപ്പുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ആ ഒരു എന്താണ് പറയുക, നമ്മുടെ മെന്റൽ ഒരു എബിലിറ്റി എന്നുള്ള രീതിയാണ് റീസണിങ്, നമ്മുടെ ആ ഒരു സെൻസ്, നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ശ്രദ്ധ എത്രയുണ്ട് എന്നല്ലേ അടക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ബി ഈക്വൽ ടു എച്ച് എന്നുള്ളത്. നമ്മുടെ കണ്ടീഷൻ നോക്കി, ബി വലുതാന്ന് പറഞ്ഞു, ക്യൂ ഈക്വൽ ടു ആന്ന് പറഞ്ഞു, ക്യൂ ഗ്രേറ്റർ ആന്ന് പറഞ്ഞു അല്ലേ. ആക്ച്വലി ഇതന്നേരം എന്താണ്? കോംപ്ലിമെന്ററി പെയർ അല്ലേ. ഇതും ഒരു കേസിൽ മിക്കവർക്കും മിസ്റ്റേക്ക് പറ്റുന്നവനാണ്. നമുക്ക് എന്തോ പറയാം, ഇത് കൺക്ലൂഷൻ വണ്ണോ ടു ഇസ്റ്റോ എന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണുള്ളത് കോംപ്ലിമെന്ററി പെയർ. ഇത്ര കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ, നമുക്ക് മിസ്റ്റേക്കുകൾ പിന്നെ എന്താണ് പറ്റത്തില്ല. സോ അതുകൊണ്ട് ഈ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ഈ എയ്തർ ഓർ എങ്ങനെ, നമ്മുടെ ഈ മൂന്ന് കണ്ടീഷൻസ് വെച്ചിട്ട് എങ്ങനെയെന്നുള്ളത് വളരെ കീൻ ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്താ 3 to 5 മാർക്ക് നമുക്ക് പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻഇക്വാളിറ്റീസിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ IBPS വിജ്ഞാൻ ആപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ,
സോ അന്നേരം നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ, കോംപ്ലിമെന്ററി പെയർ ഇത്രയേ ഉള്ളൂ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിക്വാളിറ്റീസിന്റെ ഡീറ്റെയിൽഡ് സെക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അതുപോലെ ഞാൻ പറഞ്ഞു, നമ്മുടെ വിജ്ഞാൻ ആപ്പിൽ ഇത് അവൈലബിൾ ആണ്, ഡീറ്റെയിൽഡ് ക്ലാസ് അവൈലബിൾ ആണ്. സോ ഓക്കെ, താങ്ക് യു. If you like our content, do like, share, and subscribe.